കോതമംഗലം KSRTC ഡിപ്പോയിൽ ലോ ഫ്ലോർ ബസ്സുകൾ നശിക്കുന്നു. ഏറെക്കാലമായി ഓടാതെ കിടക്കുന്ന 13 ബസ്സുകളാണ് ഇവിടെയുള്ളത്. കോടിക്കണക്കിന് രൂപയാണ് പാഴാകുന്നത്. കോതമംഗലം KSRTC ഡിപ്പോയിൽ 13 ലോ ഫ്ലോർ ബസ്സുകളാണ് ഉള്ളത്. ഇതിൽ 10 എണ്ണം ലോക്ക്ഡൌണിന് മുമ്പ് തന്നെ കട്ടപ്പുറത്താണ്. 3 എണ്ണമാണ് സർവീസ് നടത്തിയിരുന്നത്. ലോക്ക്ഡൌണിന് ശേഷം ഈ 3 എണ്ണം സർവീസ് പുനരാരംഭിച്ചിരുന്നു. കളക്ഷൻ കുറവായതിനാൽ ദിവസങ്ങൾക്കകം തന്നെ ഓട്ടം നിർത്തി. ദീർഘകാലമായി ഓടാതെ കിടക്കുന്ന ബസ്സുകൾ ഇനി അറ്റകുറ്റപ്പണി നടത്തി പുറത്തിറക്കുക എന്നത് എളുപ്പമാകില്ലെന്നാണ് സൂചന. അനേക ലക്ഷം രൂപ അറ്റകുറ്റപ്പണിക്ക് മാത്രം ചെലവഴിക്കേണ്ടി വരുമെന്നാണ് അറിയുന്നത്. കട്ടപ്പുറത്തുള്ള ബസ്സുകളുടെ അറ്റകുറ്റപ്പണിക്ക് കഴിഞ്ഞ വർഷം എസ്റ്റിമേറ്റ് എടുത്തിരുന്നു. ഒരു ബസ്സിന് 3.5 ലക്ഷം രൂപ വരെ ചെലവഴിക്കേണ്ടി വരുമെന്നായിരുന്നു കണക്ക്. ഇതോടെ അറ്റകുറ്റപ്പണിക്കുള്ള നീക്കം ഉപേക്ഷിച്ചു. ഡിപ്പോയിൽ സ്ഥലമില്ലാത്തതിനാൽ മുനിസിപ്പൽ ഹൈറേഞ്ച് ബസ് സ്റ്റാൻഡിലാണ് ബസ്സുകൾ സൂക്ഷിച്ചിരിക്കുന്നത്. പരിപാലനമില്ലാത്തതിനാൽ ബസ്സുകളുടെ അവസ്ഥ വളരെ ദയനീയമായിക്കൊണ്ടിരിക്കുകയാണെന്ന് ജീവനക്കാർ തന്നെ പറയുന്നു. KSEB ന്യൂസ് കോതമംഗലം.